കർഷകൻ. താങ്കളെക്കാൾ ഉപരി ഈ ഭൂമിയിൽ മറ്റാരുമില്ല. താങ്കളെ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി വെറും മണ്ണും പൊടിയുമാണ്. അണിയുന്നതിനുള്ള പൊന്നല്ല, ഭക്ഷിക്കുന്നതിനുള്ള പൊന്ന്. ഭക്ഷിക്കുന്ന ഓരോ ഉരുളയിലും താങ്കളുടെ ഒരു വർഷത്തെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ ഞങ്ങളും ഒരല്പം ബുദ്ധിമുട്ടിയാൽ എന്താ? താങ്കൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് പഴയ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് പഴയ ആചാരങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് താങ്കളെ ഈ ഭൂമിയോട് ചേർത്തുകൂടാ? 2022 ഇരട്ടി ലാഭത്തിലെത്തിക്കേണ്ടതുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമാണ്. പ്രധാനമന്ത്രി നമ്മുടെ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏതു വിധേനയും പ്രശ്നങ്ങൾക്ക് സമൂലമായ പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷങ്ങളോളം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദിനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. കർഷകന് ഒരു ദിവസം ദൈവത്തെ ലഭിച്ചേക്കാം, എന്നാൽ യൂറിയ? എന്റെ സുഹൃത്തെ, ഞങ്ങൾ താങ്കളുടെ ഉപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ താങ്കൾ യൂറിയയ്ക്ക് വേണ്ടി എത്രയോ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാജ്യമെമ്പാടും ആവശ്യത്തിലധികം യൂറിയ ലഭ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂറിയ നീം കോട്ടഡ് യൂറിയയുടെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. അതിനാൽ യൂറിയയുടെ വിലയിൽ കുറവുണ്ടാകുന്നത് മാത്രമല്ല, ഉൽപ്പാദനത്തിൽ 5 മുതൽ 70% വരെ വർധനവുണ്ടാകും. താങ്കൾ മൂലം ഒരു ദിവസം പോലും നാം വിശന്നുറങ്ങേണ്ടി വന്നിട്ടില്ല. എന്നാൽ താങ്കൾ എത്രയോ രാത്രികൾ മഴത്തുള്ളികൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ഈ തുള്ളികളെ കൊണ്ട് സമുദ്രമുണ്ടാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി കൃഷി ജലസേചന പദ്ധതി കൊണ്ട് ഓരോ കൃഷിസ്ഥലത്തും ജലം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തുള്ളി നനയും വെള്ളം തളിച്ചുള്ള നനയും കൊണ്ട് ഓരോ വെള്ളത്തുള്ളിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമൂലം കർഷകൻ വെള്ളത്തിന്റെ വളരെ കുറച്ച് ഉപയോഗം കൊണ്ട് വളരെയധികം വിളവ് ഉൽപ്പാദിപ്പിക്കുന്നു. താങ്കൾ ഞങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും വളരാനുമുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു തന്നു. എന്നാൽ താങ്കളുടെ അധ്വാനം മനസ്സിലാക്കപ്പെട്ടിരുന്നില്ല. താങ്കളുടെ അധ്വാനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ കടമയാണ്. ഈ നാമത്തിലുള്ള വിപണി ഇപ്പോൾ കർഷകന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. തന്റെ വിളവിന് ഏറ്റവും അധികം വില എവിടെ കിട്ടുമെന്ന് ഇപ്പോൾ കർഷകന് അവന്റെ വീട്ടിലിരുന്ന് അറിയാൻ കഴിയും. ഇതെന്തത്ഭുതമാണ്! നാം മൊബൈലും ലാപ്ടോപ്പും കൊണ്ട് ഈ ലോകത്തെ തന്നെ നമ്മുടെ അടുത്തെത്തിച്ചിരിക്കുന്നു. പക്ഷേ ഭൂമിയെ ആശ്രയിച്ചിരിക്കുന്നവർ ഇപ്പോഴും കൃഷിസ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ 13 സംസ്ഥാനങ്ങളും 455 മാർക്കറ്റുകളും 49.27 ലക്ഷം കർഷകരും മൊബൈൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇതിന്റെ ജാലകത്തിലൂടെ ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. കൃഷി ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതായ വ്യവസായമാണ് സുഹൃത്തെ. താങ്കൾ ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒരൊറ്റ മഴ കൊണ്ട് എല്ലാം വ്യർത്ഥമായെന്ന് വരാം. എന്തു ചെയ്യാം? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുഴുവനും കിട്ടിയെന്ന് വരണമെന്നില്ല. എന്നാൽ ഇപ്പോൾ ചെറിയ പ്രീമിയം കൊണ്ട് വലിയ തുക ലഭിക്കുന്നു. ഇതുമൂലം നിർധനരായ കർഷകർക്ക് പോലും തങ്ങളുടെ വിളവുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. അതിനാൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന മുഖേന 2015-16 4.85 കോടി കർഷകർക്ക് 1,14,951 കോടി രൂപയുടെ ഇൻഷുറൻസ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലുപരിയായി 2016-17 5.74 കോടി കർഷകർക്ക് 2,04,780 കോടി രൂപയുടെ ഇൻഷുറൻസ് നൽകാൻ കഴിഞ്ഞു. കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ മൂലം കർഷകർക്കുണ്ടാവുന്ന നഷ്ടം പരിഹരിക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയിട്ടുണ്ട്. മുമ്പ് 50% കൂടുതൽ നഷ്ടം സംഭവിക്കുന്നവർക്കേ സഹായധനം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 33% അതിലധികമോ നഷ്ടം സംഭവിക്കുന്നവർക്ക് സഹായധനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ സഹായധനത്തിൽ 1.5 ഇരട്ടിയോളം വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണ് വളരെയധികം ശക്തിപൂർണമാണ്. എങ്കിലും എത്ര വലിയ ശക്തിമാനും സ്വയം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡ് ഈ കാര്യം നിർവഹിക്കുന്നു. എന്തുകൊണ്ട് വിളയുൽപാദനം കുറയുന്നു എന്ന് ചിന്തിച്ച് കർഷകൻ വിഷമിക്കുന്നില്ല. മറിച്ച് ശാസ്ത്രീയ രീതിയിൽ സോയിൽ ഹെൽത്ത് കാർഡ് ഉപയോഗിച്ച് മണ്ണ് പരിശോധിച്ച് അതിനുള്ള മാർഗം കണ്ടെത്തുന്നു. ഇപ്പോൾ 9 കോടിയിലധികം കർഷകരും മണ്ണ് പരിശോധിച്ച് കാരണം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല മണ്ണിന്റെ ഉൽപ്പാദനക്ഷമതയും വിളവിന്റെ ഗുണവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് നിയമത്തിന്റെ കരങ്ങൾ നീണ്ടതാണ്. അതുപോലെ തന്നെ
കർഷകരുടെ കരങ്ങളും നീളമേറിയതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2.1 കോടി കർഷകർ തങ്ങളുടെ മൊബൈൽ വഴി SMS അല്ലെങ്കിൽ കാലാവസ്ഥാ സേവന മാധ്യമങ്ങൾ വഴി പ്രാദേശിക ഭാഷകളിലൂടെ കാലാവസ്ഥാ വിവരങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷമാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ കർഷകന്റെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പരിവർത്തനം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർഷകന്റെ വരുമാനം ഇരട്ടിപ്പിക്കുന്നതിനായുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട്. 3 വർഷം മുമ്പ് വിതച്ച പരിവർത്തനത്തിന്റെ വിത്ത് ഇന്ന് പുരോഗതിയുടെയും സമൃദ്ധിയുടെയും സസ്യമായി വളർന്നിരിക്കുന്നു. 2012-13 1.5% ലക്ഷ്യമിട്ട കൃഷിവികസനം ഇന്ന് 4.9% ഉയർന്നിരിക്കുന്നു. മാത്രമല്ല, ഈ ചെടി ഇപ്പോൾ വികസനത്തിന്റെ വൻവൃക്ഷമായി വളർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർഷകരുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 7 മാർഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഇവയിൽ ഉൽപ്പാദന വർധനവ്, വളങ്ങളുടെ ഗണ്യമായ ഉപയോഗം, വിളനഷ്ടം കുറയ്ക്കൽ, ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, ചെറിയ തോതിലുള്ള വിപണന മാർജിൻ, കൃഷിനഷ്ടം കുറയ്ക്കൽ, അനുബന്ധ കാര്യങ്ങൾ എന്നിവ പ്രാധാന്യമർഹിക്കുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര കൃഷിമന്ത്രിയുടെ വാക്കുകളിൽ മോദി സർക്കാർ കർഷകരുടെ വികസനത്തിനായി പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ഞങ്ങളുടെ മന്ത്രാലയത്തിന്റെ പേര് കൃഷി സഹകരണ മന്ത്രാലയം എന്നായിരുന്നു. ഈ പേര് ഇപ്പോൾ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഹേ കർഷക, നവഭാരത നിർമ്മാണത്തിനായി താങ്കളുടെ സഹായം ആവശ്യമാണ്. സഹായിക്കില്ലേ? താങ്കൾക്ക് മാത്രമേ അത് സാധിക്കൂ. കാരണം താങ്കളെക്കാൾ വലുത് ഈ ഭൂമിയിൽ മറ്റാരുമില്ല.